ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു റെഡ്ബി കേക്കാണ്. മൂന്ന് കളറിലും മൂന്ന് ഫ്ലേവർ വരുന്ന റെഡ്ബി കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അതിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് നാല് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നല്ല ക്രീമിയാക്കി എടുക്കണം. നന്നായിട്ട് ക്രീമി ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ, 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് നന്നായിട്ട് യോജിപ്പിച്ച് അരിച്ച് എടുക്കണം. അതിനുശേഷം മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് ഒരു മൂന്നാല് തവണയായിട്ട് ഇത്തിരി ഇത്തിരി വീതം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നേ പാടുള്ളൂ. ശേഷം അത് മൂന്ന് ഗ്ലാസ്സിലേക്ക് ഈക്വലായിട്ട് മാറ്റിവെക്കാം. അതായത് ഒരെണ്ണത്തിൽ വാനിലയുടെ തന്നെ ആണ് എടുക്കുന്നത്. ഒരെണ്ണത്തിൽ നമ്മൾ ചോക്ലേറ്റും ഒരെണ്ണത്തിൽ റെഡ് കളർ ചേർത്ത് റെഡ് വെൽവെറ്റിൻ്റെ ഒരു മിക്സും, അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് കേക്ക് ചെയ്യേണ്ടത്. അതിനാണ് ഈക്വൽ അളവിൽ മൂന്ന് ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പാല്, അതിലേക്ക് ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി റെഡ് കളർ ജെൽ കളറാണ് ചേർത്തിരുന്നത്, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററിലേക്ക്, അതായത് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് നമുക്ക് റെഡ് കളർ കേക്കിനുള്ള മിക്സ് റെഡിയാക്കിയെടുക്കാം. ഒരുപാട് ഡാർക്ക് റെഡ് കിട്ടണ്ട, ഒരു പിങ്കിൻ്റെയും റെഡിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളർ കിട്ടിയാൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് വാനിലയുടെ സ്പോഞ്ച് കേക്ക് റെഡിയാക്കിയെടുക്കാം. നേരത്തെ ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് വാനിലയുടെ ബാറ്റർ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 10-12 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് സ്പോഞ്ചിനുള്ള ബാറ്ററിലേക്ക് ഒരു ടീസ്പൂൺ പാലും ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാനിലയുടെ ബാറ്റർ എടുത്ത് വെച്ചേക്കുന്നതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ചിനുള്ള ബാറ്റർ കിട്ടും. വാനിലയുടെ ബാറ്റർ ബേക്ക് ചെയ്യാൻ വെച്ചതുപോലെ തന്നെ ഈ ചോക്ലേറ്റിൻ്റെയും റെഡ് വെൽവെറ്റിൻ്റെയും കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ സ്പീഡിൽ ആദ്യം ബീറ്റ് ചെയ്യണം. പിന്നീട് ഹൈ സ്പീഡിലിട്ട് നല്ല സ്റ്റിഫാക്കി ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 6 മുതൽ 7 മിനിറ്റ് വരെ വേണ്ടി വരും നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടാനായിട്ട്. ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ക്രീം ചീസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ ക്രീമാണ്, ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത ക്രീമാണ് നമ്മൾ ഇതിൻ്റെ ഓരോ ലെയേഴ്സിലും വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ചും വാനില സ്പോഞ്ചും റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ലെയർ ചെയ്യാം. ആദ്യം കേക്ക് ബേസിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ബേസാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി ചേർത്ത മിക്സ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചാണ് ചെയ്യുന്നത്, എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സ്പാച്ചുല വെച്ചോ ചെയ്താൽ മതി. ഇതുപോലത്തെ സ്ക്രാപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ എ ടി എം കാർഡ് വൃത്തിയാക്കിയത് വെച്ച് വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേ ലെവലിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെ കേക്ക് പല ഷേപ്പിലിരിക്കും. അതിനുശേഷം ഞങ്ങളുടെ വാനിലയുടെ സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ഓർഡറിൽ വെക്കാം. അതും ഇതേ ഒരേ ലെവലിലാക്കി വെച്ച് കൊടുത്തിട്ട് അതും ഇതുപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം തേച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രീം തേക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം. കൂടുതൽ വെക്കുന്നതോറും ടേസ്റ്റ് ആവും, കേക്ക് സോഫ്റ്റ് ആവും, കേക്ക് നല്ല ഫിനിഷിങ് കിട്ടും ചെയ്യുമ്പോൾ. അതിനുശേഷം ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് അതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കണം. മൂന്ന് ലെയറും വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിക്ക്
മൂന്ന് ലെയറും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഫിനിഷിങ് കിട്ടും. അതിനുശേഷം നല്ല കട്ടിക്ക് സൈഡ്സിലും മുകളിലും ക്രീം ഇട്ട് കൊടുക്കണം, എന്നിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം 1/2 കപ്പ് ക്രീം ചൂടാക്കാൻ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തൊന്ന് ബട്ടർ മെൽറ്റാകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ്, ഡാർക്ക് ചോക്ലേറ്റിന് 1 കപ്പ് ക്രീമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെയാണ് ചോക്ലേറ്റും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇനി അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം അതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗനാഷിന് ഒട്ടും ചൂടുണ്ടാവരുത്. കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചാലും നല്ലതാണ്. എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബേസൊന്ന് പൊക്കി, കേക്കും ബേസും അതൊന്ന് നന്നായിട്ടൊന്ന് വേറൊരു പാത്രത്തിൻ്റെ പുറത്തേക്ക് പൊക്കി വെച്ചാൽ ഈ ഒഴുകി വരുന്നത് അതിനകത്തേക്ക് വീണ് കിട്ടും. ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് കേക്ക് ഒന്ന് സോറി ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്നൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ പോലെ ചെയ്തെടുക്കാം. വേണമെങ്കിൽ പേരെഴുതാം. ഞാൻ ഇവിടെ ഒന്ന് പേരെഴുതുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നൊന്ന് എഴുതുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം ഇത് വെച്ചിട്ട്. ചെറിയ ചെറിയ ഡിസൈൻ എന്തെങ്കിലും വരച്ചു കൊടുക്കാം. ഷുഗർ ബോൾസ് വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ്ബി കേക്ക് റെഡി ആയിട്ടുണ്ട്. 3 ഫ്ലേവറും 3 ലെയറും വെച്ച് ചെയ്യുന്ന നല്ല അടിപൊളി കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മുറിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.